ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിവിടെ പൊണ്ടത്തിൻ്റെ അകത്തുള്ള വെളുത്ത കാമ്പ് എടുത്തിട്ടുണ്ട്. മൂന്ന് പൊണ്ടത്തിൻ്റെ കാമ്പാണ് എടുത്തു വച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ അടിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗള് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിനൊക്കെ യൂസ് ആക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എഗ് ബീറ്റർ വെച്ചിട്ട് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിലും ചെയ്യാവുന്നതാണ്. മിക്സിയുടെ ജാറിലൊട്ടും വെള്ളമൊന്നും ഇല്ലാതെ ചെയ്തെടുക്കണം. ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലും കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മിക്സിയിൽ ഇതത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതടിച്ചെടുക്കുമ്പം കുറച്ച് കുറച്ച് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സ്പീഡൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ സ്പീഡ് കൂട്ടിയിട്ട് അടിക്കാൻ പാടില്ല. സ്പീഡ് കുറച്ചതിന് ശേഷം അടിക്കുന്നതിനിടയിൽ തന്നെ സ്പീഡ് കൂട്ടിക്കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വീണ്ടും അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മാറ്റിവെച്ച പൊണ്ടത്തിൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും വരെ അടിച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലാണെങ്കിൽ നിർത്തി നിർത്തി അടിച്ചെടുക്കണം. നമ്മൾ മയോണസിനൊക്കെ അടിക്കുന്നത് പോലെ ആണ് അടിച്ചെടുക്കേണ്ടത്. കുട്ടികളൊക്കെ ഐസ്ക്രീമിന് കരയുമ്പം നമ്മൾ ഷോപ്പിലൊന്നും പോകാതെ തന്നെ ഇതുപോലെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല പോലെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ ഒന്ന് വെക്കണം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷമാണ് എല്ലായിടത്തും ഇതുപോലെ ഒരുപോലെ ആക്കി കൊടുക്കണം. മുഴുവനായും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 8-10 മണിക്കൂറോളം നമ്മൾ ഇതൊന്ന് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. അപ്പോൾ 8-10 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് 8 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സെറ്റാവാനുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു 10 മണിക്കൂർ ഫ്രീസറിൽ വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ തന്നെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.